മനുഷ്യൻ വികൃതനായി നടക്കാൻ പാടില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാം സൗന്ദര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. ഇസ്ലാമിൽ ഇത്രകാലം മുസ്ലിമായി ജീവിച്ച വ്യക്തിയാണല്ലോ, അതുകൊണ്ട് തന്നെ തലമുടി നരച്ചതിന്റെ പേരിൽ പോലും അയാൾക്ക് പ്രതിഫലം ലഭിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാന ലഹു ശഅറുൻ ഫൽയുക്രിംഹു. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മുടി തന്നിട്ടുണ്ട് എങ്കിൽ അവൻ ആ മുടിയെ ആദരിച്ചു കൊള്ളട്ടെ, ബഹുമാനിച്ചു കൊള്ളട്ടെ. മുടി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമാണ്. മുടി നമുക്ക് സൗന്ദര്യം നൽകുന്ന ഒന്നാണ്. തലയിൽ മുടിയുണ്ടാവുക എന്നുള്ളത് മനുഷ്യനെ സൗന്ദര്യം നൽകുന്നതിനപ്പുറം മനുഷ്യൻ്റെ തലയോട്ടിയ ശക്തമായ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമെല്ലാം സംരക്ഷണം നൽകുന്ന ഒന്നും കൂടെയാകുന്നു മുടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുടി ഒരു അനുഗ്രഹമാണ് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അനുഗ്രഹമായതുകൊണ്ട് തന്നെ അതിനെ നാം വേണ്ട രൂപത്തിൽ ആദരിക്കണം, ബഹുമാനിക്കണം. മുടിയോട് നാം ചെയ്യേണ്ട കടപ്പാടുകൾ നാം ചെയ്തു തീർക്കണം. മുടി ചീകൽ പ്രത്യേകം സുന്നത്താണ്. പുരുഷനാണ് എങ്കിലും സ്ത്രീക്കാണ് എങ്കിലും മുടി ചീകിയൊതുക്കൽ പ്രത്യേകം സുന്നത്താണ്. വിശുദ്ധ ഇസ്ലാം സൗന്ദര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. മനുഷ്യൻ വികൃതനായി നടക്കാൻ പാടില്ല. നല്ല സൗന്ദര്യത്തിലായിരിക്കണം ഏതൊരു മനുഷ്യനും നടക്കേണ്ടത്. അതുകൊണ്ട് മുടിക്ക് എണ്ണ തേച്ച് നല്ല രൂപത്തിൽ ചീകി വെക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുടിയിൽ എണ്ണ തേക്കാറുണ്ടായിരുന്നു, താടിരോമങ്ങളിൽ എണ്ണ തേക്കാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ സുറുമ എഴുതാറുണ്ടായിരുന്നു. ഇതൊക്കെ മനുഷ്യന് സൗന്ദര്യം നൽകുന്ന ഒന്നാണ്. അതോടൊപ്പം ശാരീരികമായ പല ഗുണങ്ങളും അതിലൊക്കെയുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും മുടിയുണ്ട്. ആ മുടിയെ വേണ്ട രൂപത്തിൽ, ഇസ്ലാം അനുവദിക്കുന്ന രൂപത്തിൽ അതിനെ വളർത്തുകയും വെട്ടിയൊതുക്കുകയും വേണ്ടതുണ്ട്. ദീർഘമായി നീണ്ടു നിൽക്കുന്ന വലിയ മുടി പുരുഷനെ സംബന്ധിച്ചിടത്തോളം യോജിക്കുന്നതല്ല. അതേസമയം മുടി വളർത്തുന്നതിനെ വിശുദ്ധ ഇസ്ലാം എതിർക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ മുടി വളർത്താം, പക്ഷേ അത് ഇസ്ലാം അനുവദിക്കുന്ന രൂപത്തിലായിരിക്കണം. ബഹുമാനപ്പെട്ട സഹീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിഅമർ റജുലു ഹുറൈമുൽ അസദി. ഹുറൈമുൽ അസദി എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയെ പറ്റി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹുറൈമുൽ അസദി എത്ര നല്ല മനുഷ്യനാണ്. ലൗലാ തൂലു ജുമ്മത്തിഹി വ ഇസ്ബാലു ഇസാരിഹി. അദ്ദേഹത്തിന്റെ നീണ്ടു നിൽക്കുന്ന മുതുകിൽ നിന്ന് താഴേക്കിറങ്ങി നിൽക്കുന്ന ആ മുടിയും നെരിയാണിക്ക് കീഴ്പോട്ടിറങ്ങുന്ന തുണിയും ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നല്ല മനുഷ്യനാണ്. ആദ്യം അദ്ദേഹത്തിനൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകി എന്നിട്ട് പറഞ്ഞു, ഈ രണ്ട് സ്വഭാവങ്ങൾ അദ്ദേഹത്തിന് ഇല്ലായിരുന്നെങ്കിൽ വളരെ ഉഷാറാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പ്രബോധനത്തിന്റെ ശൈലി കൂടെ നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാളെയും നേരിട്ട് പരസ്യമായി വഷളാക്കാതെ വളരെ നല്ല രൂപത്തിലായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ സ്വഹാബിയെ പറ്റി അങ്ങനെയാണ് പറഞ്ഞത്, വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം, പക്ഷെ ഈ രണ്ട് സ്വഭാവങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പോയാൽ, ഇല്ലാതെയായാൽ വളരെയധികം ഗ്രേഡുള്ള വ്യക്തിയായിരിക്കും ബഹുമാനപ്പെട്ട ഹുറൈമുൽ അസദി. ഹുറൈമുൽ അസദിയുടെ ഒരു സ്വഭാവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിവാക്കണം എന്ന് സൂചിപ്പിച്ച ഒരു സ്വഭാവം പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന മുടിയായിരുന്നു, മറ്റൊന്ന് നെരിയാണിക്ക് താഴെ വലിച്ചിയക്കുന്ന തുണിയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
തന്നെപ്പറ്റി ഇങ്ങനൊരു സംസാരം സംസാരിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഖുറൈദുൽ ഖുറൈമുൽ അസദിയുടെ കാതിലെത്തിയപ്പോൾ ഖുറൈമുൽ അസദി റളിയല്ലാഹു അൻഹു നേരെ ചെന്ന് ഒരു കത്രികയെടുത്തു. ഫഖത്അ ബിഹാ ജുമ്മതഹു ഇലാ ഉദനൈഹി, തന്റെ രണ്ട് ചെവിയെ മൂടി താഴേക്കിറങ്ങി നിൽക്കുന്ന നീണ്ട ആ മുടിയെ വെട്ടി നല്ല രൂപത്തിൽ ചിട്ടപ്പെടുത്തി, നല്ല സുന്ദരമായ രൂപത്തിൽ അതിനെ വെട്ടിയൊതുക്കി. അതുപോലെ തന്നെ വറഫഅ ഇസാറഹു ഇലാ അൻസാഫി സാഖൈഹി, തന്റെ വലിച്ചയച്ച് നടക്കുന്ന തുണിയെ നെരിയാണിക്ക് മുകളിലേക്ക് കയറ്റിയെടുക്കുകയും ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഖുറൈമുൽ അസദി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു വിശേഷണത്തിലേക്ക് മാറുകയുണ്ടായി. അതുകൊണ്ട് നമുക്ക് മുടി വെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെയൊക്കെ മുടി പലപ്പോഴും ക്രോപ്പ് ചെയ്യുന്ന രൂപത്തിൽ ബാക്കിൽ ഒരു ഭാഗത്ത് പറ്റേയങ്ങ് വെട്ടിയൊതുക്കി വളരെ വികൃതമാക്കുന്ന രൂപത്തിൽ പലപ്പോഴും ചെറിയ കുട്ടികളെപ്പോലും പല രക്ഷിതാക്കളും ഇങ്ങനെ ചെയ്യിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യിക്കാൻ പാടില്ല. വിശുദ്ധ ഇസ്ലാം മുടി വെട്ടുന്നതിൻ്റെ ഒരു രൂപം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രൂപത്തിലായിരിക്കണം നാം മുടി വെട്ടേണ്ടത്. വളർത്തേണ്ടവർക്ക് വളർത്താം, പക്ഷേ അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ആ രൂപത്തിലായിരിക്കണം എന്ന് മാത്രം. അതുകൊണ്ട് മുടി നാം ചീകലും അതിന് എണ്ണ തേക്കലും അതിനെ സുന്ദരമായ രൂപത്തിൽ സൗന്ദര്യത്തോടെ കൊണ്ടു നടക്കലുമെല്ലാം നല്ല കാര്യം തന്നെയാകുന്നു. നീണ്ട രൂപത്തിൽ മുടി വളർത്തി എണ്ണ തേക്കാതെ ചീകി ചിട്ടപ്പെടുത്താതെ വികൃതമായി നടക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരാണെങ്കിലും മുടി ചീകുകയും വൃത്തിയായി ചിട്ടപ്പെടുത്തി നല്ല സുന്ദരമായ രൂപത്തിൽ മുടിയെ അവൻ കൊണ്ടു നടക്കേണ്ടതുണ്ട്. അതിന് സാധിക്കാത്ത ആളുകൾ മുടി താഴ്ത്തി വെട്ടുകയാണ് വേണ്ടത്. പല പണ്ഡിതന്മാരും അങ്ങനെയായിരുന്നു. അവർക്ക് മുടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ മുട്ടയടിക്കുമായിരുന്നു. മുട്ടയടിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമൊന്നുമല്ല, ചിലർ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. മുട്ടയടിക്കൽ പ്രത്യേകം സുന്നത്തുള്ള സന്ദർഭങ്ങളുണ്ട്. ജനിച്ച് ഏഴാമത്തെ ദിവസം മുടി വടിച്ചു കളയുക എന്നുള്ളത് സുന്നത്താണ്. അതുപോലെ തന്നെ ഹജ്ജ് ഉംറ, ആ ഹജ്ജ് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് അതിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് അതിൽ നിന്ന് വിരാമം കുറിക്കാൻ, അതിൽ നിന്ന് തഹല്ലുലാകാൻ മുടി നീക്കം ചെയ്യേണ്ടതുണ്ട്. രണ്ടോ മൂന്നോ ഒക്കെ മുടി വെട്ടിയാലും മതി, അതേസമയം സുന്നത്ത് വടിച്ചു കളയുക എന്നുള്ളതാണ് പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് മുടി വടിച്ചു കളയാൻ പാടില്ല. അതേസമയം രോഗങ്ങളുണ്ടായാൽ, തലയിൽ ശക്തമായ പാനിൻ്റെ ശല്യം അല്ലെങ്കിൽ മറ്റുള്ള ചൊറിച്ചിൽ, അത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ സ്ത്രീകൾക്കും മുടി വേണമെങ്കിൽ ചികിത്സാവശ്യാർത്ഥം വടിച്ചു കളയാവുന്നതാണ്. ഇത്തരം ചില ഘട്ടങ്ങളിൽ മാത്രമാണ് മുടി വടിച്ചു കളയേണ്ടതുള്ളൂ. അതേസമയം വേണമെങ്കിൽ മുടി വടിച്ചു കളയാവുന്നതാണ്. അതൊരു പുണ്യകർമ്മം ഒന്നുമല്ല, അനുവദനീയം. അതേസമയം മുടി വളർത്തുകയാണ് എങ്കിൽ ഈ നിയമങ്ങളെല്ലാം പാലിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമറ ബി ഇഹ്ഫാഇ ശവാരിബ് വ ഇഫാഇ ലിഹ്യ, മീശ വെട്ടിയൊതുക്കാനും താടി നീട്ടി വളർത്താനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാർ മീശയും താടിയും വളർത്തൽ പ്രത്യേകം സുന്നത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. മീശ പലപ്പോഴും പല ആളുകളും വലിയ കട്ടിയുള്ള മീശ വെക്കാറുണ്ട്, വിരോധമൊന്നുമില്ല. പക്ഷേ സുന്നത്തായ രൂപം, ചുണ്ടിൻ്റെ ചുവപ്പ് കാണുന്ന രൂപത്തിൽ മീശയെ വെട്ടിയൊതുക്കുകയാണ് വേണ്ടത്. കട്ടി മീശയും താടി വടിച്ചു കളയുക എന്നുള്ളതും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതല്ല. താടി വടിക്കുക എന്നുള്ളത് ഹറാമാണ് എന്നുള്ളതാണ് കർമ്മശാസ്ത്ര മസ്അല, അതല്ലെങ്കിൽ തഹ്രീമിൻ്റെ കറാഹത്ത് എന്നും ഒക്കെ അഭിപ്രായം ഉണ്ട്. അതേസമയം താടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണല്ലോ. ആ ഒരു ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് നാം ചെറിയ താടിയെങ്കിലും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതേസമയം മീശ അത് കൂടുതൽ കട്ടിയിൽ വളർത്താതെ അതിനെ താഴ്ത്തി വെട്ടുകയാണ് വേണ്ടത്.
ഈ ഒരു കാര്യം നാം പ്രത്യേകം പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തലയിലെ മുടിയും താടി രോമങ്ങളെയും പരിപാലിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു വാക്കുണ്ട്, നരച്ച മുടിയെ നാം ഒരിക്കലും തന്നെ പറിച്ചുകളയുകയോ അതിനെ കറുപ്പിക്കുകയോ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തൻതിഫു ശൈബ ഫഇന്നഹു നൂറുൽ മുസ്ലിം മൻ ശാബ ശൈബതൻ ഫിൽ ഇസ്ലാം കതബല്ലാഹു ലഹു ബിഹാ ഹസനതൻ വകഫറ അൻഹു ബിഹാ ഖതിയതൻ വറഫഅഹു ബിഹാ ദറജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ നരച്ച രോമങ്ങളെ പറിച്ചുകളയാൻ പാടില്ല. കാരണം അതൊരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അവനിക്കുള്ള പ്രകാശമാണ്, നൂറുൽ മുസ്ലിം. നരച്ച മുടിയെ പറിച്ചുകളയാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. മൻ ശാബ ശൈബതൻ ഫിൽ ഇസ്ലാം കതബല്ലാഹു ലഹു ബിഹാ ഹസനതൻ വകഫറ അൻഹു ബിഹാ ഖതിയതൻ വറഫഅഹു ബിഹാ ദറജ. ഒരാൾ ഇസ്ലാമിലായിരിക്കെ മുസ്ലിമായിക്കൊണ്ട് ഒരാളുടെ ഒരു മുടി നരച്ചുപോയാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകുന്നുണ്ട്. ഒരു മുടി നരച്ചതിൻ്റെ പേരിൽ അയാൾക്ക് ഒരു പാപം പൊറുക്കപ്പെടുന്നുണ്ട്, അയാളുടെ പദവി വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം ഇസ്ലാമിൽ ഇത്രകാലം മെമ്പറായി വന്ന വ്യക്തിയാണല്ലോ, ഇസ്ലാമിൽ ഇത്രകാലം മുസ്ലിമായി ജീവിച്ച വ്യക്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ തലമുടി നരച്ചതിൻ്റെ പേരിൽ പോലും അയാൾക്ക് പ്രതിഫലം ലഭിക്കുകയാണ്. ആ മുടിയെ നാം പറിച്ചുകളയാൻ പാടില്ല. അതുപോലെ തന്നെ പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന ഒന്നാണ് നരച്ച മുടിയെ കറുപ്പിച്ചു കളയുക എന്നുള്ളത്. അതും ഇസ്ലാം എതിർക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഇസ്ലാം വഞ്ചനകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരാൾക്ക് 50ഉം 60ഉം ഒക്കെ വയസ്സുണ്ട്, ആ വയസ്സിനെ മറച്ചുവെച്ച് ഞാൻ അത്ര പ്രായമൊന്നും എത്തിയിട്ടില്ല എന്ന രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒന്നാണല്ലോ ഈ മുടിക്ക് കറുത്ത പെയിൻ്റടിക്കുക എന്നുള്ളത്, കറുത്ത ചായം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് നിഷിദ്ധമാണ് എന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നു മാത്രമല്ല, ഇന്ന് നമുക്ക് മാർക്കറ്റുകളിൽ കിട്ടുന്ന ചായം തേക്കാൻ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും പല കെമിക്കലുകളും ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മുടിയുടെ ഉള്ളിലേക്ക് വെള്ളമെത്തുകയില്ല എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നാം ജനാബത്ത് കുടിച്ചാൽ നമ്മുടെ കുളി ശരിയാവുകയില്ല. കാരണം മുടിയുടെ എല്ലാ ഭാഗങ്ങളും നനയുക എന്നുള്ളത് നിർബന്ധമാണ്. ജനാബത്തുകാരായാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളമെത്തണം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നാം മുടിക്ക് കറുത്ത ചായം ഉപയോഗിച്ചുകൊണ്ട് നാം മുടിയെ കവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മുടിയുടെ ഉൾഭാഗം, ഈ കളറിൻ്റെ ഉള്ളിലുള്ള ഉൾഭാഗം നനയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ കുളി സ്വഹീഹാവുകയില്ല. ജനാബത്ത് കുളി സ്വഹീഹാകാനാൽ അവൻ എല്ലാ സമയത്തും ജനാബത്തുകാരനായി നടക്കുന്നവൻ്റെ നിസ്കാരം, അവൻ്റെ മറ്റു കർമ്മങ്ങൾ എല്ലാം തള്ളപ്പെടുകയാണ്. വളരെ ഗൗരവമുള്ളതാണ്, നാം ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് കറുത്ത മുടി നരച്ച മുടിയെ കറുപ്പിക്കേണ്ടതില്ല. തലമുടി നരച്ചാലും നമ്മുടെ സൗന്ദര്യമൊന്നും നഷ്ടപ്പെടുകയില്ല. അത് ആ ഒരു രൂപത്തിൽ നാം എണ്ണ തേച്ച് കൃത്യമായി നല്ല രൂപത്തിൽ ചീകി ചിട്ടപ്പെടുത്തുകയാണ് എങ്കിൽ അതിനും ഒരു സൗന്ദര്യമുണ്ട്, അത് നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് കറുത്ത നരച്ച മുടിയെ കറുപ്പിക്കുക എന്നുള്ള ഈ ഒരു കാര്യം നാം ചെയ്യുന്നുണ്ട് എങ്കിൽ വളരെ കർശനമായി തന്നെ നാം നടപടിയെടുത്തുകൊണ്ട് അതിൽ നിന്ന് പിന്മാറേണ്ടതുണ്ട്. അതേസമയം കറുത്ത നരച്ച മുടിയെ കറുപ്പിക്കുക എന്നുള്ളത് ചില ഘട്ടങ്ങളിൽ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ, അതൊന്നും ഇന്നും ഉണ്ടാവുകയില്ല. ഏതായിരുന്നാലും ഇസ്ലാം അനുവദിക്കുന്ന ഒരു രൂപമാണത്. യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളിൽ പലപ്പോഴും അത് അനുവദിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ മുമ്പിൽ വാളെടുത്തു വന്ന ശത്രു, ആ ശത്രുവിൻ്റെ ശത്രുവിന് ഇതൊക്കെ വയസ്സായ ആളുകളാണ് എന്ന്, പ്രായം ചെന്ന ആളുകളാണ് എന്ന് തോന്നുമ്പോൾ അവർക്ക് ധൈര്യം കൂടുകയും നമ്മെ ആക്രമിക്കാൻ കൂടുതൽ മനക്കരുത്ത് ലഭിക്കുകയും ചെയ്യും. അതേസമയം പടുവൃദ്ധനാണെങ്കിലും മുടിയെല്ലാം കറുപ്പിച്ച് ഒരു യുവാവിനെ പോലെ വരുമ്പോൾ അവരുടെ ധൈര്യം പലപ്പോഴും ചോർന്നു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നരച്ച മുടിയുള്ള ആളുകൾക്ക് അത്തരം ഘട്ടത്തിൽ മുടി കറുപ്പിക്കാവുന്നതാണ്. യുദ്ധ സാഹചര്യങ്ങളിൽ പട്ടുവസ്ത്രം ധരിക്കാം,
പട്ടുവസ്ത്രം പുരുഷന് ധരിക്കൽ ഹറാമാണല്ലോ, അത് യുദ്ധ സാഹചര്യത്തിൽ ധരിക്കാവുന്നതാണ്. കാരണം അത് ധരിച്ചവന്റെ പ്രൗഢി ശത്രുവിനെ ഭയപ്പെടുത്തും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ചില ഘട്ടങ്ങളിൽ ഹറാമായ ചില കാര്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു യുദ്ധ സാഹചര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പുരുഷന്മാരാകുന്ന ആളുകളെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. വളരെ ഗൗരവമാണ്, ഞാൻ പറഞ്ഞുവല്ലോ, ഈ ഒരു രൂപത്തിൽ മുടി കറുപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മുടി കറുപ്പിക്കുക എന്നുള്ളത് ഹറാം ഒന്ന്. അതിനു പുറമെ ഇന്ന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും പല കെമിക്കലുകളും ചേർത്ത് ഉണ്ടാക്കുന്നത് മുടിയെ ഒരു പ്രത്യേക കോട്ടിംഗ് ഉപയോഗിച്ച് ഒരു കവർ ചെയ്യുന്നത് പോലെ മൂടിക്കളയുകയാണ് ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ മുടി നനയാത്തത് കൊണ്ട് അവൻ്റെ ജനാബത്ത് കുളി സ്വഹീഹാകുന്നില്ല, അതുമൂലം അവൻ്റെ നിസ്കാരം സ്വഹീഹാകാതെ വരുന്നു എന്നു മാത്രമല്ല, മരണപ്പെട്ടു കഴിഞ്ഞാൽ ജനാസയെ കുളിപ്പിക്കുന്ന ആ ഒരു കുളി പോലും അസ്ഥാനത്തായി പോകും, സ്വഹീഹാകാതെ വരും, ശരിയല്ലാതെ വരും. കാരണം മരണപ്പെട്ട മനുഷ്യനെ ശരീരം ആ സകലം വെള്ളം വെത്തിച്ച് കുളിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇവൻ മരിച്ചു കിടക്കുന്ന ഈ വ്യക്തി മുടി കറുപ്പിച്ച വ്യക്തിയാണ് എങ്കിൽ അവൻ്റെ മുടി നനയാതിരിക്കുകയാണ്. വളരെ ഗൗരവമാണത്. എപ്പോഴാണ് മരണം നമ്മിലേക്ക് എത്തുക എന്നുള്ളത് നമുക്കറിയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള മരണങ്ങളും അപകട മരണങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പല ചെറുപ്പക്കാരും വളരെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന പലരും പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ഏത് സമയത്തും മരണം വരാമല്ലോ. ആ ഒരു കുടി പോലും സ്വഹീഹാകാതെ വരും, പിന്നെ അത് സ്വഹീഹാകണമെങ്കിൽ തലമുടി വടിച്ചു കളയേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമേ നാം ശ്രദ്ധിക്കുക, തലമുടി നരച്ചതുണ്ട് എങ്കിൽ അത് കറുപ്പിച്ച് കളയൽ നാം ഒഴിവാക്കേണ്ടതാകുന്നു, ഒഴിവാക്കണം എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതേസമയം മൈലാഞ്ചി ഉപയോഗിച്ച് അത് മറ്റു കളറുകളാക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല. ചുവപ്പിക്കാം, മറ്റു കളറുകളാക്കാം. കാരണം അത് കറുപ്പ് യുവത്വത്തിലേക്ക് വന്നു എന്ന രൂപത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് മൈലാഞ്ചി ഉപയോഗിച്ച് ചുവപ്പിക്കുന്നതിന് വിരോധമില്ല. ചുവപ്പിക്കുന്നത് സുന്നത്തും കൂടെയുണ്ട്, കറുപ്പിക്കുന്നതിനാണ് വിരോധനം ഉള്ളത്. ലോകത്താദ്യമായി തലമുടി നരച്ച വ്യക്തി ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം കണ്ണാടിയിൽ നോക്കുമ്പോൾ തൻ്റെ മുടി നരച്ചുപോയിട്ടുണ്ട്. അള്ളാഹുവിനോട് ചോദിച്ചു, എന്താണിത്? മറ്റുള്ള ജനങ്ങൾക്കൊന്നും ഇല്ലാത്ത രൂപത്തിൽ എനിക്കു മാത്രം എന്താണ് തലയിലുള്ള മുടിയൊക്കെ നരച്ചുപോയിട്ടുണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഓ ഇബ്രാഹിം, ഇത് നിങ്ങൾക്കുള്ളൊരു ഗാംഭീര്യവും ആദരവും ആകുന്നു. തലമുടി നരച്ച ആളുകൾക്ക് പ്രത്യേക ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അവരെ നാം ബഹുമാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട്. കാരണം അവർ പ്രായം ചെന്നവരാണ്. അവരെ നാം പ്രത്യേകം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേസമയം ഇന്നത്തെ പല സാഹചര്യങ്ങളിലും ചെറുപ്പക്കാരായ ആളുകൾ പോലും നരച്ചു വരുന്നത് നാം കാണാറുണ്ട്. അത് അവരുടേതായ ചില ഹോർമോൺ പ്രശ്നങ്ങളെ കൊണ്ടോ ആരോഗ്യ പ്രശ്നങ്ങളോ കൊണ്ടായിരിക്കും. അത് ചികിത്സിച്ചുകൊണ്ട് അത് മാറ്റിയെടുക്കുന്നതിന് വിരോധമില്ല. അതേസമയം അത് കറുപ്പിച്ചു കളയുക എന്നുള്ളത് ഇസ്ലാം വിരോധിച്ച കാര്യമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ല നര എന്നുള്ളത്? ഫഇന്നഹു നൂറുൽ മുസ്ലിം, അത് മുസ്ലിമിന് പ്രഭ നൽകുന്നതാണ്, മുസ്ലിമിൻ്റെ പ്രകാശമാണ്. നാളെ പരലോകത്തുള്ള ഇരുട്ടുള്ള പല ഘട്ടങ്ങളിലും നമുക്ക് വെളിച്ചം നൽകും ഈ നരച്ച മുടി എന്ന് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുടി വളർത്തുന്നവർ, മുടിയുള്ളവർ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറിയ വിഷയങ്ങളിൽ പോലും വലിയ വലിയ പ്രതിഫലം ഓഫർ ചെയ്യുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. താടി മുഖത്ത്, പുരുഷന്റെ മുഖത്ത് താടിയുണ്ടാവുക എന്നുള്ളത് ഒരു സുന്നത്താണല്ലോ. ആ സുന്നത്ത് നിലനിൽക്കുമ്പോഴെല്ലാം അവൻ്റെ പ്രതിഫലം ഇങ്ങനെ അവൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് സുന്നത്താണ് എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ നാം മുഖത്ത് താടി വെക്കുക. നാളെ നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഫൻകുട തലഭാഗത്ത് നിന്ന് അഴിച്ചു വെച്ച് കവിൾത്തടത്തിലുള്ള കഫൻകുട നീക്കിവെച്ച് നമ്മുടെ കവിൾത്തടം
മണ്ണോട് ചേർത്തു വെക്കുന്നൊരു രംഗമുണ്ട്. ആ ഒരു സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് നമ്മുടെ മുഖത്ത് വേണ്ടേ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം നാളെ ഖബറിൽ നാം കിടക്കുന്ന സമയത്ത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിലേക്ക് വരുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ സ്നേഹത്തോടെ നോക്കണമെങ്കിൽ ആ ഒരു സുന്നത്ത് നമ്മുടെ മുഖത്തുണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ പുരുഷന് താടി വളർത്തുക എന്നുള്ളത് സുന്നത്താണ്. മീശ ഒതുക്കി വെട്ടുക എന്നുള്ളത്, മീശയുടെ ചുവപ്പ് ഭാഗം കാണുന്ന രൂപത്തിൽ വെട്ടി ക്രമീകരിക്കുക എന്നുള്ളത് സുന്നത്താണ്. തലമുടിയും അങ്ങനെ തന്നെ, അത് വളർത്താം, ചെറിയ രൂപത്തിൽ വെട്ടാം, എല്ലാം ചെയ്യാമെങ്കിലും അത് വൃത്തിയായി എണ്ണ തേച്ച് വൃത്തിയായി ചീകി ഒതുക്കി വെക്കുകയാണ് വേണ്ടത്. നരച്ചിട്ടുണ്ട് എങ്കിൽ അത് കറുപ്പിച്ചു കളയാതെ ശ്രദ്ധിക്കേണ്ടതും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നാം പറഞ്ഞതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുറാഹിമീനായ രാജസയ്യിദായ അള്ളാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ ഒരു സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. റഹ്മാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ കുറക്കണം. അള്ളാഹ് രോഗികളുണ്ട് ശിഫായി നൽകണം. റഹ്മാനെ, ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും മക്കളിലും ഞങ്ങളെ സമ്പത്തിലും ഞങ്ങളുടെ ജോലികളിലും ബിസിനസ്സുകളിലും എല്ലാത്തിലും വലിയ ബറക്കത്ത് നൽകണം. റഹ്മാനെ റബ്ബേ, വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ, നാളെ പരലോകത്ത് റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ, ആക്കിബത്ത് നന്നായി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. അള്ളാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം. റഹ്മാനെ, അവരെയും ഞങ്ങളെയും നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം. അള്ളാഹ് ആമീൻ. നബി റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.